മനസമാധാനം കിട്ടാനുള്ള ധ്യാനമാണ്. അപ്പോൾ നിജാരുണ പ്രഭാപൂരമജ്ജ ബ്രഹ്മാണ്ടമണ്ഡല, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ദേവിയുടെ പ്രഭ കൊണ്ട് കുളിച്ചിരിക്കുകയാണ്, നനഞ്ഞിരിക്കുകയാണ്. ചെമ്പകാശോക പുന്നാക സൗഗന്ധി കലസത്കച കുരുവിന്റെ മണിശ്രേണീ കനത്കൂടീരമണ്ഡിത. ആദ്യമായിട്ട് ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭൂതി പ്രകാശ ദർശനമാണ്. ആദ്യം കാണുന്ന അനുഭവം, ആദ്യം ഉണ്ടാകുന്ന അനുഭൂതി പ്രകാശമാണ്. നാരായണ ഭട്ടതിരിപ്പാട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആദ്യം കണ്ടതും പ്രകാശമായിട്ടാണ്. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ വലീലോഭനീയം, നാരായണീയം അവസാനത്തെ ദശകം. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന അനുഭവം പ്രകാശമാണ്. പിന്നെ ഉണ്ടാകുന്ന അനുഭവം എന്താ? മണം ആണ്. ചെമ്പകാശോക പുന്നാക സൗഗന്ധി കലസത്കച, ദേവിയുടെ മുടിയാണ് ഇനി വർണ്ണിക്കാൻ പോണത്. കൈകളുടെ വർണ്ണന കഴിഞ്ഞപ്പോ പിന്നെ മുടിയെ, എന്തുകൊണ്ടാണ് മുടി വർണ്ണിച്ചത്? ദേവിമാരെ വർണ്ണിക്കുമ്പോൾ പാദാദി കേശാന്തവും സാധാരണ സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ കേശാദി പാദാന്തവും വേണം എന്നാണ് കവി ഭാഷ്യം. ആ കാവ്യ സങ്കേതമനുസരിച്ച് ദേവിമാരെ വർണ്ണിക്കുമ്പോൾ കാലുമുതലും, സാധാരണ സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ തല മുതലും വേണം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ദേവിയുടെ തല മുതൽ കാല് വരെ വർണ്ണിച്ചതിന്റെ കാരണം എന്താ? ദേവി ചിതഗ്നി കുണ്ഡത്തിൽ നിന്നുണ്ടായതാണ്, അതുകൊണ്ട് ദേവിയുടെ തലയാണ് ആദ്യം കണ്ടത്, കാലല്ല. അഗ്നികുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാലല്ല, തലയാണ് ആദ്യം കണ്ടത്. അപ്പോൾ മനുഷ്യ ജന്മത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജന്മവും കൂടിയാണ്. മനുഷ്യ ജന്മത്തിൽ ഇതുപോലെ തന്നെയാണ്, ആദ്യം തലയാണ് പുറത്തു വരിക, പിന്നെ ആ കാല് വരിക, തല പുറത്തു വന്നിട്ട് ആ കാല് വരിക. അപ്പൊ ആദ്യം വരുന്നത് തലയാണ്. അപ്പൊ ആദ്യം മനുഷ്യ ജന്മത്തിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ല, ചിതഗ്നികുണ്ടത്തിൽ നിന്നാണ്. പക്ഷെ തല ആദ്യം പുറത്തു വന്നു, അതുകൊണ്ട് തല ആദ്യം കണ്ടു, തലയെ പറ്റി വർണ്ണിക്കുന്നു. ചെമ്പകാശോക പുന്നാക സൗഗന്ധി കലസത്കച, വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത ഋതുക്കളിലുള്ള സുഗന്ധപൂരിതമായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടത് കൊണ്ട് സ്വതസിദ്ധമായിട്ടുള്ള ഒരു മണം കൊണ്ട് ദേവിയുടെ മുടിക്ക്. ശങ്കരാചാര്യരെ സൗന്ദര്യലഹരിയിൽ അവളൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ദേവിയുടെ തലമുടിയുടെ മണമാണോ, ആ തലമുടിയുടെ മണം കാരണമാണോ ദേവിയുടെ തലയിൽ ചൂടപ്പെട്ട പുഷ്പങ്ങളുടെ മണമായി തീരുന്നത്, അതോ ദേവി പുഷ്പങ്ങളുടെ മണമാണോ ദേവിയുടെ മുടിക്ക് മണം കൊടുക്കുന്നത്? ദേവിയുടെ മുടിക്ക് സ്വതസിദ്ധമായിട്ടുള്ള ഒരു മണമുണ്ട്, ആ മണമാണ് അത്രയും പുഷ്പങ്ങൾ കവർന്നെടുക്കുന്നത്. കവിഭാവനയാണത്. ഇവിടെ കവി പറയുന്നത് ചെമ്പകാശോക പുന്നാക സൗഗന്ധി കലസത്കച, സുഗന്ധമായിട്ടുള്ള ഈ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കച, മുടിയോടുകൂടിയവൾ, അങ്ങനെ ഇടതൂർന്ന മുടി, ആ മുടി കറുത്തിരിക്കും. ആ കറുത്ത മുടിയിൽ വെളുത്ത നിറത്തിലുള്ള പല പുഷ്പങ്ങൾ, മനോഹരമായ പുഷ്പങ്ങൾ. ദേവിയുടെ കറുത്ത മുടിയാണ് ഈ രാത്രിയാകുന്ന ആകാശമെങ്കിൽ ആ രാത്രി ആകാശമാകുന്ന കറുത്ത തലമുടിയിൽ അലങ്കരിക്കപ്പെട്ട താരകളെല്ലാം ആ ദേവിയുടെ തലമുടിയിലെ പുഷ്പങ്ങളാണ്. അപ്പൊ മാനം നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ഓർമ്മ വരണം? ദേവിയുടെ തലമുടിയുടെ നിബിഡതയെ കുറിച്ച് ഓർമ്മ വരണം. അത്രയും വിസ്താരമുള്ളതാണ് ദേവിയുടെ മുടി. ദേവി പ്രപഞ്ചാകാരിണിയാണെങ്കിൽ ഈ ആകാശം, ഇരുണ്ട ആകാശം ദേവിയുടെ മുടി തന്നെ ആയിരിക്കണം. ആ ഇരുണ്ട ആകാശത്തിലെ താരകൾ എന്തൊക്കെയായിരിക്കണം? ചെമ്പകം, അശോകം, പുന്നാകം തുടങ്ങിയ സുഗന്ധ പുഷ്പങ്ങളായിരിക്കണം. അപ്പൊ ദേവിയുടെ മുടി അതീവ സൗന്ദര്യമുള്ളതാണ്, അതീവ സുഗന്ധമുള്ളതും ആണ്. അപ്പോൾ നിറത്തെ പറഞ്ഞു, ശബ്ദത്തെയും പറഞ്ഞു. നിറവും ശബ്ദവും ആണ് ഈ പ്രപഞ്ചം മുഴുവൻ. ദേവിയുടെ രൂപത്തെ വർണ്ണിച്ചപ്പോൾ ആദ്യം നിറത്തെ വർണ്ണിച്ചു. നിറത്തിൽ നിന്നാണ് രൂപമുണ്ടാകുന്നത്, കളറിൽ നിന്നാണ് രൂപമുണ്ടാകുന്നത്. ശബ്ദത്തെ പറ്റിയും ഇനിയും പറയും. ഇവിടെ മണത്തെ പറ്റി പറഞ്ഞു, അതിന്റെ ഗുണം മണമാണ്, ആ മണവും പറഞ്ഞു. അപ്പൊ ആദ്യം ഉണ്ടാകുന്ന അനുഭൂതി നിറം, പിന്നെ ഉണ്ടാകുന്ന അനുഭൂതി മണം. ഇത് യോഗാനുഭൂതിയിൽ ഉണ്ടാകുന്നതും കൂടിയാണ്. കുരുവിന്റെ മണിശ്രേണി കനത് കൂടീരമണ്ഡിത, ഇനി ദേവിയുടെ തലമുടിയിൽ വളരെ ഭംഗിയോടുകൂടിയിരിക്കുന്ന ഒരു കിരീടമുണ്ട്. ആ കിരീടം കുരുവിന്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ള മണികളാണ്. രണ്ട് തരത്തിലാണ് രത്നങ്ങൾ ഉണ്ടാവുക എന്ന് പുരാണങ്ങൾ പറയണത്, ഉഗരുട പുരാണത്തിൽ പറയണു. രണ്ട് തരത്തിലാണ് അത്ര രത്നങ്ങൾ ഉണ്ടാകുക, ഒന്ന് സ്ഫടികത്തിനകത്ത് നിന്നും, ഒന്ന് കുരുവിന്ദം എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിൽ നിന്നും. അതിൽ കുരുവിന്ദം എന്ന വസ്തുവിൽ നിന്നുണ്ടാകുന്ന മണികളാണ് അത്രേ സ്ഫടികത്തിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ മണികൾ കുരുവിന്ദ മണികളാണ്. ആ കുരുവിന്ദ മണികളാൽ ഉണ്ടാക്കപ്പെട്ട രത്നങ്ങൾ, കുരുവിന്ദ മണിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള രത്നങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കിരീടം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ശിരസ്സോടുകൂടിയവൾ, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രത്നങ്ങളാണ് ദേവിയുടെ തിരു നെറ്റിയിൽ അലങ്കൃതമായിരിക്കുന്നത്. കുരുവിന്ദ രത്നത്തിനും ചുവന്ന നിറം. അപ്പൊ ആദ്യം കാണുന്ന നിറം ചുവപ്പ്, ദേവിയുടെ കിരീടത്തിന്റെ നിറം കുരുവിന്ദ മണി
ശ്രേണി കനത് കൊടീരമണ്ഡിത അത്യുജ്വലങ്ങളായിട്ടുള്ള കുരുവിന്റെ മണികളെ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന കിരീടം കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടത്തോട് കൂടി അവൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇടതൂർന്ന് കിടക്കുന്ന മുടി, ആ ഇടതൂർന്ന് കിടക്കുന്ന മുടിക്ക് സുഗന്ധമുണ്ടാക്കുന്നത് ചെമ്പകങ്ങളും അശോകങ്ങളും പുന്നാകങ്ങളും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളോടുകൂടിയ മണങ്ങളോടുകൂടിയിട്ടുള്ള മുടികൾ, പൂക്കളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള തലമുടി, ശിരസിൽ മനോഹരമായ അതിമനോഹരമായ ഒരു കിരീടം വെച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. ഇനി നമ്മൾക്ക് ആ കിരീടത്തിൽ നിന്ന് താഴോട്ടൊന്ന് വരാം. നെറ്റിത്തടാണ് ഇനി അടുത്ത് കാണാൻ പോണത്. എങ്ങനെയുള്ള നെറ്റിത്തടം? ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇരുട്ടത്തെ ചന്ദ്രനാണ്. ആ ഇരുട്ടത്തെ ചന്ദ്രൻ, ഇരുട്ട് ഇരുട്ടുള്ളപ്പോൾ ഉള്ള പ്രകാശമാണ് ലോകത്തെ ഏറ്റവും ഭംഗിയുള്ളത്. ഇരുട്ട് നിറത്തെ ഇരുട്ടുള്ളപ്പോൾ ഉള്ള ചന്ദ്രനോട് തുലനം ചെയ്യാം ദേവിയുടെ നെറ്റിത്തടം. അർദ്ധചന്ദ്രാകൃതിയിലാണ് നെറ്റിത്തടം. ഏറ്റവും ഭംഗിയുള്ള അർദ്ധചന്ദ്രാകൃതിയാണ്. അതുകൊണ്ട് അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത, ദേവിയുടെ നെറ്റിത്തടം എട്ടാമത്തെ ദിവസത്തിലെ ചന്ദ്രനോട് തുലനം ചെയ്യാവുന്നതാണ്. ഏത് എട്ടാമത്തെ ദിവസത്തെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അഷ്ടമി, രണ്ട് അഷ്ടമിമാരുണ്ട്, ശുക്ലാഷ്ടമിയും കൃഷ്ണാഷ്ടമിയും. ഇത് രണ്ടിലും വലിയ തർക്കം ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് അർത്ഥാഷ്ടമിക്കാണ് സൗന്ദര്യം കൂടുതലെന്നും ചില ആൾക്കാർ ശുക്ലാഷ്ടമിക്കാണ് സൗന്ദര്യം കൂടുതലെന്നും അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാട്ടായതുകൊണ്ട് ഇത് രണ്ടും ഇപ്പോഴും തർക്ക വിഷയമായിട്ടാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ സുപ്രകാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, പൗർണമിയിലേക്ക് പൂർണ്ണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉചിതമായിട്ട് പലരും സ്വീകരിച്ചിട്ടുള്ളത് ശുക്ലാഷ്ടമിയാണ്. അപ്പോൾ വെളുത്ത പക്ഷത്തിലെ എട്ടാമത്തെ തിഥിയിൽ കാണുന്ന ചന്ദ്രനോട് തുലനം ചെയ്യാവുന്ന നെറ്റിത്തടത്തോട് കൂടിയവൾ, അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ആ നെറ്റിത്തടത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ആ നെറ്റിത്തടത്തിൽ കസ്തൂരി കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ഒരു തിലകം, കസ്തൂരി കൊണ്ടുള്ള ഒരു തിലകമാണ് ദേവിയുടെ നെറ്റിത്തടത്തിൽ കാണുന്നത്. ദേവിയുടെ മുഖത്തെ ചന്ദ്രനോട് തുലനം ചെയ്യാമെങ്കിൽ ചന്ദ്രനിലെ കളങ്കത്തിന്റെ സ്ഥാനമാണ് ദേവിയുടെ കസ്തൂരിപ്പൊട്ടിലുള്ളത്. ചന്ദ്രന്റെ കളങ്കം അമ്പിളിയമ്മാവിന്റെ മടിയിലിരിക്കുന്ന മുയല്, മുയലിന്റെ ആകൃതിയിലാണ് ആ ഗുഹകൾ കാണാൻ സാധിക്കുക. അതുകൊണ്ട് ചന്ദ്രനെ ശശി എന്നും ശശാങ്കൻ എന്നും ഒക്കെ പേര്. ആ ചന്ദ്രന്റെ കളങ്കം ചന്ദ്രന് ഭംഗി കൂട്ടുന്നു. ദേവിയുടെ നെറ്റിത്തടത്തിലെ ഈ കസ്തൂരിപ്പൊട്ട് ദേവിക്കും മാറ്റു കൂട്ടുന്നു. കസ്തൂരിപ്പൊട്ടാണ് ദേവിയുടെ നെറ്റിലുള്ള. കസ്തൂരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കസ്തൂരിമാനിന്റെ വയറ്റിൽ കസ്തൂരി ഉണ്ടാകുമ്പോൾ, അതിന്റെ വയർഭാഗത്ത് കസ്തൂരി ഉണ്ടാകുമ്പോൾ അതിന്റെ മണം പുറത്തുനിന്ന് വരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് പുറമെ അന്വേഷിച്ച് നടക്കും. തന്റെ ഉള്ളിലുള്ള ഗന്ധം പുറത്ത് അന്വേഷിച്ച് നടക്കുന്നു. അതാണ് കസ്തൂരിമാൻ. അപ്പൊ കസ്തൂരിമാനിന്റെ ഉള്ളിലുള്ളതാണ് കസ്തൂരി. നമ്മൾ ഓരോരുത്തരും ഇതുപോലെയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ സത്യത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തന്വേഷിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ കസ്തൂരി എന്നുള്ള വാക്കിന്റെ അർത്ഥവും അതാണ്. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. അഷ്ടമീചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. നെറ്റിത്തടത്തിൽ നിന്ന് താഴോട്ട് വന്നാൽ എന്താ കാണുക? രണ്ട് പുരികക്കൊടികൾ. കാമദേവന്റെ വില്ലുകളാണോ എന്ന് സംശയം തോന്നുന്ന രണ്ട് മനോഹരമായ പുരികക്കൊടികൾ. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. വദനസ്മരം മുഖമാകുന്ന കാമദേവന്റെ വീടിന്റെ തോരണമാണോ എന്ന് സംശയിക്കപ്പെടുന്ന രണ്ട് പുരികക്കൊടികൾ. അതിമനോഹര സൂപ്പർലേറ്റീവില ഇവിടെ മുഴുവൻ പറഞ്ഞേ, അതിമനോഹരമായ രണ്ട് പുരികക്കൊടികൾ. വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭ ലോചന, മുഖകാന്തിയുടെ ഒഴുക്കിൽ നീന്തിക്കളിക്കുന്ന മീനുകളുടെ ശോഭ പോലെയുള്ള കണ്ണുകളോടുകൂടിയവൾ. മുഖകാന്തി, ദേവിയുടെ മുഖകാന്തിയെ ഒരു നദിയായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ആ നദിയിൽ നീന്തിക്കളിക്കുന്ന മീനുകളായിട്ടാണ് ദേവിയുടെ കണ്ണുകളെ വിവക്ഷിക്കുന്നത്. ഇവിടെ വളരെ രസകരമായിട്ടുള്ള അർത്ഥ തലങ്ങളുണ്ട്. ശിവന്റെ കണ്ണുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ശിവന്റെ കണ്ണ് അർദ്ധനിമീലിതമാണ്, ഒരു പ്രത്യേക സ്ഥാനത്ത് കേന്ദ്രീകൃതമാണ്. ശാംഭവി മുദ്രയിൽ ലീലനാണ് പരമശിവൻ. കുമാരസംഭവം അഞ്ചാം സർഗത്തില് തപസ്വിയായ ശിവനെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാളിദാസൻ അത് മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. അവിടെ അർദ്ധനിമീലിതനായിട്ടാണ് ശിവനെ വർണ്ണിക്കുന്നത്. ശിവൻ നാസാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചവനുമാണ്. ദൃഷ്ടി ഇളകാതെ ഇരിക്കുന്നവൻ, ചലനമില്ലാതെ ഇരിക്കുന്നവൻ ആണ് ശിവൻ. ദൃഷ്ടി ചലനമില്ലാതെ നിന്നാൽ കാണാൻ ഒന്നും ഉണ്ടാവുകയില്ല. ദേവിയുടെ കണ്ണുകൾ എങ്ങനെയാ? സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ കണ്ണുകൾ.
അപ്പം ചലനപ്രകൃതിയാണ് ദേവി. കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചം ദേവിയുടെ കണ്ണുകളുടെ ചലനത്തിന്റെ ഫലമാണ്. വേറൊരു സ്ഥലത്ത് ദേവിയുടെ നാമത്തിൽ പറയുന്നു, ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. ദേവി കണ്ണു തുറക്കുമ്പം ലോകമുണ്ടാകുന്നു, കണ്ണ് അടയ്ക്കുമ്പം ലോകങ്ങളുടെ കൂട്ടവും ഇല്ലാണ്ടയാകുന്നു. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ സൃഷ്ടമായിരിക്കുന്ന ചലനക്ഷമതയുള്ള ഈ പ്രപഞ്ചത്തെ കാണിക്കുന്നു. ശിവൻ ചലനരഹിതനാണെങ്കിൽ ദേവി ചലനപ്രകൃതിയോട് കൂടിയതാണ് കണ്ണുകൾ. ഇനി കണ്ണുകളെ മീനിനോട് ഉപമിക്കുന്നതിന് വേറെയും ഉണ്ടൊരു ഗുണം. മീൻ അതിന്റെ മുട്ട വിരിയിക്കുന്നത്, മത്സ്യങ്ങൾ അതിന്റെ മുട്ട വിരിയിക്കുന്നത് നോക്കിക്കൊണ്ടാണ്. മീനുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മീനുകളുടെ കണ്ണുകൾക്ക് പോളയില്ല, അതെപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കും. അതായത് അടയ്ക്കാൻ പറ്റില്ല. ഏതുപോലെയാണോ മീൻ മത്സ്യം തന്റെ മുട്ടകളെ കണ്ണുകൊണ്ട് നോക്കി വിരിയിക്കുന്നത്, അതുപോലെ ദേവി ശ്രേഷ്ഠമായിട്ടുള്ള തന്റെ പ്രപഞ്ചത്തെ കാരുണ്യപൂർവം നോക്കി സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളൊക്കെ വർണ്ണന കൊണ്ട് ഇത്രയും അർത്ഥതലങ്ങൾ പറയുകയാണ്. ഇവിടെ ഒരു ദീക്ഷയെ കുറിച്ചും കവി വിവക്ഷിക്കുന്നു. ദൃഷ്ടി ദൃഗ്ദീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ദീക്ഷയുണ്ട്. നോക്കി ദീക്ഷ കൊടുക്കുക, അതായത് തപസ്വിയായിട്ടുള്ള ആചാര്യന്റെ ഒരു നോട്ടം കൊണ്ട് ശക്തിപാദം ഉണ്ടാവുകയും ശിഷ്യൻ അനുഗ്രഹീതനായി തീരുകയും ചെയ്യും. ഗുരുവിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഗുരുവിന് ചില കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്. മന്ത്രോപദേശം കൊടുക്കുക എന്നുള്ള കർത്തവ്യങ്ങൾ മാത്രമല്ല, തന്റെ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, തന്റെ സാധനകൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ ശിഷ്യനെ സാഹൂതം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ശിഷ്യന്റെ നിരീക്ഷ പ്രവർത്തനകൾ മുഴുവൻ നിരീക്ഷണ വിധേയമായിരിക്കണം. ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാൻ പറ്റില്ല. മത്സ്യം അതിന്റെ മുട്ടകളെ കണ്ണുകൊണ്ട് വിരിയിക്കുന്നത് പോലെ ശിഷ്യനെ നോക്കി നിരീക്ഷിച്ച് അല്പത്വത്തിൽ നിന്ന് പൂർണ്ണത്വത്തിലേക്ക് വിരിയിപ്പിക്കണം ഗുരുനാഥൻ. അപ്പൊ ദേവിയുടെ കണ്ണുകൾ ആ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അത് സദാ ചലിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഒക്കെ മാറി 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 നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ദേവിയുടെ നോട്ടത്തിന് വിധേയനാണ്. എന്റെ എല്ലാ പ്രവൃത്തികളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹസ്വരൂപിണിയായ ഒരു അമ്മ ഈ പ്രപഞ്ചത്തിൽ അദൃശ്യയായി എനിക്കുണ്ട്. അത് സാക്ഷാൽ ത്രിപുര സുന്ദരിയാണ്. ചലൻ മീനാ വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. ദേവിക്ക് അതുകൊണ്ട് മീനാക്ഷി എന്ന പേര്. മധുരയിൽ ദേവി മീനാക്ഷിയാണ്. മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള അക്ഷികളോടുകൂടിയവൾ, ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകളുള്ളവൾ, പിന്നെ നോക്കി തന്റെ സൃഷ്ടപ്രപഞ്ചത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്യമിക്കുന്നവൾ എന്ന് വിവിധാർത്ഥങ്ങൾ. വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന. ഇനി നമുക്ക് എന്താ പേടിക്കാനുള്ളത്? സത്യത്തിൽ ഭയത്തിനെവിടെയാ സ്ഥാനം? ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിയുന്ന ഒരു സാധകന്റെ ഉള്ളിൽ ഭയം ഒട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഇത്രയും നാമങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ സെക്യൂറാണ്. നിങ്ങളുടെ മനസ്സ് ഒരു സെക്യൂർ ഫീലിംഗിൽ നങ്കൂരം വിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നിങ്ങളുടെ മനസ്സിൽ ഭയം ഉണ്ടാകരുത്, കാരണം നിങ്ങൾ അനാഥരല്ല, സനാഥരാണ്. ദേവിയാണ് നിങ്ങളുടെ അമ്മ. ആ ദേവിയെ നിങ്ങൾ ഗാംഭീര്യത്തോടുകൂടിയും ശ്രദ്ധയോടുകൂടി വേണം സമീപിക്കാൻ. കാരണം അവൾ രക്ഷാശിക്ഷയ്ക്ക് അധികാരിയാണ്. സ്വരൂപത്തെ വർണ്ണിച്ചു. കണ്ണുകളെ കൊണ്ട് ആ അനുകമ്പയെയും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു. അതായത് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാരുണ്യാർദ്രമായ നയനങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ സദാ അണ്ടർ ഒബ്സർവേഷനാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നിങ്ങൾ ഞാനും ഒക്കെ അണ്ടർ ഒബ്സർവേഷനും കൂടിയാണ്. ദേവി നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനോ തോന്നിയത് ചിന്തിക്കുവാനോ പാടില്ല. കാരണം ചിന്തകളെ മുഴുവൻ ദേവി അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. സൂക്ഷിക്കണം. അവൾ മഹാരാജ്ഞിയും കൂടിയാണ്, അമ്മ മാത്രല്ല. അപ്പൊ എന്തു തോന്നിയവാസവും കാണിക്കാം എന്ന് വിചാരിക്കരുത്. കാരണം വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാപരോചന. റെസ്റ്റ്ലെസ് ആണ് ദേവിയുടെ കണ്ണുകൾ, നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി വേറൊന്നും കൂടെ ഉണ്ട്. എപ്പോഴാ കണ്ണ് റെസ്റ്റ്ലെസ് ആവുക? എപ്പോഴാ കണ്ണ് ചലിച്ചുകൊണ്ടേയിരിക്കുക? കണ്ണ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വപ്നാവസ്ഥയിലാണ്. റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നാണ് ഇനി പറയാം. കണ്ണടച്ചു കഴിയുമ്പോൾ കൃഷ്ണമണി ചലിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ സ്വപ്നം കാണുകയാണെന്നർത്ഥം. ദേവിയുടെ ഭാവനയാണ് ഈ പ്രപഞ്ചം എന്ന് വേറെ ഒരർത്ഥം. ഇനി വേറെ ഒരർത്ഥം കൂടെ. എപ്പോഴാണ് നമ്മൾ അസ്വസ്ഥ? നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ്? ആരോ വരും എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ ദൃഷ്ടി ഒരിടത്ത് കേന്ദ്രീകൃതമാവാതെ നോക്കിക്കൊണ്ടിരിക്കുക. തന്നിൽ നിന്ന് വ്യതിരിക്തമായ തന്റെ മക്കൾ എപ്പോൾ വരും എന്ന് സദാ ഉത്സുകയായിട്ട് സ്നേഹസ്വരൂപിണിയായ മാതാവ് പരബ്രഹ്മത്തിന്റെ വീട്ടുവാതിക്കൽ നിൽക്കുകയാണ്.
മീനാക്ഷി ആയിട്ട് കണ്ണടയ്ക്കാതെ എന്റെ മകൾ എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നു പോയവൻ ഞാനല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ എന്ന് തിരിച്ചു വരും? അവരെവിടെ എത്തി? അവരെന്താ ചെയ്യണത്? ആ സദാ ഉത്സുകയായിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ഭഗവാന്മാരാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്നെയും നിങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയാണ് നമുക്ക് തൂണും താണും താങ്ങും തലങ്ങും തണലുമായിട്ട് നിൽക്കുന്നത്. വക്രലക്ഷ്മി പരീവാഹ ചലൻ മീനാഫലോചന നവ. ഇനി അടുത്തത് ഏതാ? മൂക്ക, കണ്ണിന്റെ താഴെ. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നവചമ്പകം, പുതിയ ചമ്പകപ്പൂവിന്റെ, വിടർന്നു നിൽക്കുന്ന ചമ്പകപ്പൂവിന്റെ ആഭയോട് കൂടിയിട്ടുള്ള നാസദണ്ഡം, മൂക്കിന്റെ ദണ്ഡം, മൂക്കിന്റെ പാലത്തോട് കൂടിയ ദേവി. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. നവചമ്പകത്തിന്റെ, പുതിയതായിട്ടുണ്ടായ ചമ്പകം, ചമ്പകം വളരെ നേർന്ന് നിവർന്നിരിക്കും, ആ ചമ്പകത്തിന്റെ ആഭയോടുകൂടി പ്രകാശത്തോട് കൂടിയിട്ടുള്ള മൂക്കിന്റെ ദണ്ഡ്. മൂക്ക് മണക്കാൻ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു പുഷ്പത്തിലോട് ഉപമിച്ചത്. ആ പുഷ്പം മൃദുവാണ്, അതേസമയം സുഗന്ധമുള്ളതുമാണ്. ആ പുഷ്പത്തിനോട്, ചമ്പകത്തിനോട് തുലനം ചെയ്യാവുന്ന മൂക്കിനോട് കൂടിയവളാണ് ദേവി. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരാ. ദേവിയുടെ മൂക്കില് മൂന്ന് മുക്കുത്തികളുണ്ട്. വലതുഭാഗത്ത് ഒരു വളയ രൂപത്തിലുള്ള മുക്കുത്തി, മൂക്കിന്റെ പാലത്തില് മൂക്കിന്റെ രണ്ട് പാലത്തെയും ഘടിപ്പിച്ച് നിൽക്കുന്ന മൂക്കുത്തി, പിന്നെ ഇടത് ഭാഗത്ത് ഒറ്റക്കല്ലോട് കൂടിയിട്ടുള്ള ഒരു മൂക്കുത്തി. അങ്ങനെ മൂന്ന് മൂക്കുത്തിയുണ്ട് ഈ ദേവിയുടെ. ഈ മൂക്കുത്തികള് നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ വെല്ലുന്ന അത്രയും പ്രകാശത്തോടു കൂടിയതാണ്. കന്യാകുമാരി ദേവി തന്റെ മുക്കുത്തിയുടെ പ്രകാശം കൊണ്ട് കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു കപ്പലിനെ രക്ഷിച്ചു എന്നാണ്. നമ്മുടെ ജീവിതം കൊടുങ്കാറ്റിൽപ്പെട്ട് കിടക്കുന്ന കപ്പൽ പോലെയാണ്. നമ്മുടെ ജീവിതം, ജീവിത ബുദ്ധിമുട്ടുകളാകുന്ന കൊടുങ്കാറ്റിൽ പെട്ട് ഉഴറുന്ന നമ്മളുടെ ജീവിതമാകുന്ന കപ്പലിന് വഴികാട്ടിയാണ് ദേവിയുടെ മുക്കുത്തി. കന്യാകുമാരിയിലെ ബിംബത്തിന്റെ മുക്കുത്തി ഏതുപോലെയാണോ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിനെ മാർഗദർശിയായി വർത്തിച്ച് കരയോടടുപ്പിച്ചത്, അതുപോലെ കൊടുങ്കാറ്റിൽപ്പെട്ട് ആശ നിരാശകളിലും സുഖ ദുഃഖങ്ങളിലും പെട്ടുഴറുന്ന നമ്മളുടെ മനസ്സിനെ നേരായ വഴിയെ കൊണ്ടുപോകാനുള്ള വെളിച്ചമാണോ എന്ന് തോന്നും ദേവിയുടെ മുക്കുത്തി. താരാകാന്തി തിരസ്കാരി, നക്ഷത്രങ്ങളെ ദൂരെയാണ് ഈശ്വരൻ എന്നാണ് നമ്മളുടെ സങ്കല്പമെങ്കിലും ആ ഈശ്വരന്റെ മുക്കുത്തിയിൽ നിന്ന് വരുന്ന പ്രകാശം നമുക്ക് വഴികാട്ടിയായി വർത്തിക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുടെ, മൂന്ന് കാര്യങ്ങളുടെ ഇന്റർപ്ലേ കാണാം. ഒന്ന് കളറിന്റെ പ്ലേ, നിറത്തിന്റെ ഒരു കളി, പിന്നെ ഗന്ധങ്ങളുടെ ഒരു കളി, മണത്തിന്റെ ഒരു കളി, പിന്നെ ഇനി വരാൻ പോകുന്നത് ശബ്ദങ്ങളുടെ കളിയാണ്. അപ്പൊ ഇവിടെ നിറങ്ങളുടെയും ശബ്ദങ്ങളുടെയും മാറി 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 വരുന്ന ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇവിടെ കാണിച്ചു തന്നു.